മരംമുറി എന്ന് സെർച്ച് ചെയ്താൽ ഇപ്പോൾ ഗൂഗിൾ തരുന്ന ഉത്തരം റിപ്പോർട്ടർ മാതൃഭൂമി എന്നാണ്. മുതലാളിമാർ അനധികൃതമായി മരം വെട്ടിയതിനെ പറ്റി പരസ്പരം കുറ്റപ്പെടുത്തുന്ന ചാനലുകൾ, ഇടയിൽ ധർമ്മസങ്കടത്തിൽ അകപ്പെട്ട കുറെ മാപ്രകൾ, കഴിഞ്ഞ മാസം നടന്ന രണ്ട് സംഭവങ്ങൾ ഇതിന് നിമിത്തമായി. ഒന്ന്, ജൂലൈ 1 റിപ്പോർട്ടർ ടിവിയുടെ പുനരവതാരം. 2, മുട്ടിൽ മരം മുറിക്കേസിലെ ഒരു വഴിത്തിരിവ്. ജൂലൈ 18 മുട്ടിൽ മരമുറി കേസിൽ DNA റിപ്പോർട്ട് പുറത്തു വരുന്നു. മാതൃഭൂമിയിലും വാർത്ത വരുന്നു. 1964 ശേഷം ഉണ്ടായ മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയുടെ മറവിൽ 500-ലേറെ വർഷം പഴക്കമുള്ളവ വരെ മുറിച്ചു കടത്തിയെന്ന് തെളിഞ്ഞു. 100-ൽ പരം ഈട്ടി മരങ്ങൾ. ഇതോടെ കേസിൽ കാര്യമായ തെളിവായി. മാതൃഭൂമി റിപ്പോർട്ടർ എന്തിന് റിപ്പോർട്ടറെ ചൊടിപ്പിക്കണം എന്നാണ് ചോദ്യമെങ്കിൽ, ഉത്തരം മുട്ടിൽ മരം കടത്ത് കേസിലെ പ്രതികൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളാണ് എന്നതാണ്. മുട്ടിൽ മരമുറിയിൽ സർവത്ര തട്ടിപ്പ്. പ്രതികൾ സമർപ്പിച്ച അനുമതി കത്തുകൾ വ്യാജമെന്ന അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. കയ്യക്ഷര പരിശോധനയിൽ 2 റോജി അഗസ്റ്റിന്റെ 7 കത്തുകളിലെ തിരിമറി തെളിഞ്ഞിരിക്കുകയാണ്. ഈ കുറ്റപത്രത്തിൽ ഏറ്റവും സുപ്രധാനമാകുന്നത് 3 രേഖകളാണ്. അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ സംബന്ധിച്ച വിവരമാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഈ മരം മുറിച്ച ഭൂമിയിൽ, പട്ടയഭൂമികളിൽ ആ ഭൂവുടമകൾ നൽകിയ മരം മുറിക്കാൻ നൽകിയ അനുമതി പത്രം, അങ്ങനൊരു സാങ്കേതിക നടപടി ഉണ്ടായിരുന്നു. അത് വില്ലേജ് ഓഫീസിൽ ആ ഭൂവുടമകളുടെ ഭൂമി ആരുടെ കൈവശമാണോ അവരുടെ അനുമതി പത്രം വില്ലേജ് ഓഫീസിൽ സമർപ്പിക്കണമായിരുന്നു. അങ്ങനെ സമർപ്പിക്കപ്പെട്ട 7 അപേക്ഷകൾ വ്യാജമാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അത് ശാസ്ത്രീയമായ കയ്യക്ഷര പരിശോധനയിലൂടെയാണ് ഈ കത്തുകൾ വ്യാജമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ആ കത്ത്, 7 കത്തുകളും എഴുതിയത് ഈ കേസിലെ പ്രതിയായ റോജി അഗസ്റ്റിൻ ആണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിയായ റോജി അഗസ്റ്റിൻ കർഷകരുടെ പേരിൽ കള്ള അപേക്ഷ ചമച്ചു എന്ന് മാതൃഭൂമി ചാനലിലും ഓൺലൈൻ പതിപ്പിലും പത്രത്തിലുമെല്ലാം വാർത്ത വന്നു കണ്ടപ്പോൾ റിപ്പോർട്ടർ എതിർവശത്തും ഒരുങ്ങി. മുട്ടിൽ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന മന്ത്രി ശശീന്ദ്രനെ ഉദ്ധരിച്ച് മാതൃഭൂമി. മാതൃഭൂമി അധിപൻ ശ്രേയാംസ് കുമാറിന് അനധികൃത മരംമുറി ബിസിനസ് ഉണ്ടെന്ന് റിപ്പോർട്ടറുടെ മറുറിപ്പോർട്ട്. അതിനെപ്പറ്റി അന്വേഷണമില്ലേ എന്ന് ചോദ്യം. മരംമുറിയിലെ വാസ്തവം എന്ത് എന്ന ചർച്ചയ്ക്കിടെയാണ് ആൻഡോ അഗസ്റ്റിൻ ഡിബേറ്റ് വിത്ത് നികേഷ് കുമാറിൽ തത്സമയം എത്തിയത്. 101 മരങ്ങളാണ് വാഴവറ്റയിൽ നിന്ന് മുറിച്ചത്. റവന്യൂ ഉത്തരവ് പ്രകാരമായിരുന്നു മരംമുറി. വയനാട്ടിൽ പല ഭാഗങ്ങളിൽ നിന്നായി 1000-ക്കണക്കിന് മരം മുറിച്ചു കടത്തിയിട്ടും മുട്ടിലിൽ മാത്രം അന്വേഷണം ഒതുക്കുന്നതിനെതിരെ വലിയ വിമർശനമാണ് ആൻഡോ ഉയർത്തിയത്. തങ്ങൾക്കെതിരായ മരംമുറി കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് ദുരൂഹമെന്നും ആരോപണം. 2021 നടന്ന സംഭവമാണ്. 2021 6-ാം മാസം, ഏത് എന്ന് പറഞ്ഞാൽ ജൂലൈ 28-ാം തീയതിയാണ് നികേഷ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ട് ജയിലിലടച്ചു. ഈ ജയിലിലടയ്ക്കുന്ന സമയത്ത് ഞാൻ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായി, ഞാൻ 5 പ്രാവശ്യം കോടതിയിൽ പോയി കുറ്റപത്രം സമർപ്പിക്കണം എന്ന് പറഞ്ഞു. 5 പ്രാവശ്യം ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചില്ല. കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ ശ്രേയംസ് കുമാറിന്റെ അടക്കം, മാതൃഭൂമിന്റെ MD ശ്രേയംസ് കുമാറിന്റെ അടക്കം, മാതൃഭൂമിന്റെ ഡയറക്ടർ ജിനുവിന്റെ അടക്കം, ഇവരെയുള്ള വയനാട്ടിലുള്ള മുഴുവൻ മരക്കാരും കച്ചവടക്കാരെയും മരം മുറിച്ച് കടത്തിയത് ഇവർ രണ്ടുപേരും മാത്രമാണ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക്. മാതൃഭൂമിന്റെ മുതലാളി ശ്രേയംസ് കുമാർ തോട്ടത്തിൽ നിന്ന് മുറിച്ച മരങ്ങൾ ആവിയായി പോയോ? എന്താ കേസെടുക്കാത്ത? പരസ്പരം പേര് പറഞ്ഞുള്ള വെല്ലുവിളികൾ. ഇതിനിടയ്ക്ക് മാധ്യമ പ്രവർത്തകരുടെ ധർമ്മസങ്കടമെന്നോ നിസ്സഹായതയെന്നോ വിളിക്കേണ്ടത് അവരുടെ നിലപാടുകളും ചർച്ചയാകുന്നു. സ്ഥാപനത്തിൻ്റെ MDയുടെ ബിസിനസ് താൽപ്പര്യങ്ങൾ ചാനലിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല എന്ന് ചീഫ് എഡിറ്റർ നികേഷ് കുമാർ ഉറപ്പു പറയുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് ആൻഡോ അഗസ്റ്റിൻ ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്, മാനേജിംഗ് എഡിറ്ററാണ്. ഇപ്പോൾ ഈ വിവാദം ഉയർന്നു വരുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിനെ ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെടുത്തി ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം തളർത്തി വെക്കാം എന്ന് കരുതുന്നുണ്ട് എങ്കിൽ അത് നടക്കില്ല. 1, 2, ഞാനും എൻ്റെ സഹപ്രവർത്തകരും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു പക്ഷപാതവുമില്ല. ഞങ്ങൾ പക്ഷപാതമില്ല എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് മാത്രമായി വാർത്ത കൊടുക്കില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 2 ഭാഗത്തുള്ള വാർത്തകൾ അവതരിപ്പിക്കും. പക്ഷേ പഴയ ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുത്തിപ്പൊക്കുന്നുണ്ട്. 1, മുൻപ് 24 ന്യൂസിൽ അരുൺകുമാർ മുട്ടിൽ കേസിനെ പറ്റി ചെയ്ത അന്വേഷണ റിപ്പോർട്ട്. ഹലോ. ഏതാനും മാസം മാത്രം ആയുസുണ്ടായിരുന്ന ഒരു റവന്യൂ ഉത്തരവിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ മരം കൊള്ളയിടിച്ച ഒരു കേസാണ്.
ഒറ്റ വായനയിൽ നമുക്ക് പിടികിട്ടാത്ത സങ്കീർണതയുണ്ട് ഈ കേസിൽ. കേസ് വന്ന വഴിയിലൂടെ നമ്മളിനി കുറച്ചു ദൂരം സഞ്ചരിക്കും. ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുന്ന മട്ടിൽ റവന്യൂ വകുപ്പ് ഒരു ഉത്തരവിറക്കുന്നു. ഉത്തരവിന്റെ മറവിൽ വ്യാപകമായി കൊള്ള നടക്കുന്നു, മരം മുറിച്ച് കടത്തുന്നു, ഉത്തരവ് പിൻവലിക്കുന്നു. ഇപ്പോൾ റിപ്പോർട്ട് ടിവിയിൽ ആ കേസിലെ പ്രതികൾ കൂടിയായ ചാനൽ ഉടമസ്ഥരെ സ്വയം ന്യായീകരിക്കാൻ ക്ഷണിക്കേണ്ടി വരുന്നു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ചെയർമാൻ ശ്രീ റോജി അഗസ്റ്റിൻ നമുക്കൊപ്പം ചേരുന്നു. വെൽക്കം ശ്രീ റോജി അഗസ്റ്റിൻ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ വൈസ് ചെയർമാൻ ശ്രീ ജോസൂട്ടി അഗസ്റ്റിൻ. വെൽക്കം ശ്രീ ജോസൂട്ടി അഗസ്റ്റിൻ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ആന്റോ അഗസ്റ്റിൻ. വെൽക്കം ശ്രീ ആന്റോ അഗസ്റ്റിൻ. ഇതിലെവിടെ വൈരുദ്ധ്യം എന്ന് ചോദിക്കാം. കുറ്റാരോപിതർക്ക് സ്വന്തം ഭാഗം പറയാൻ അവസരം നൽകുന്നത് ന്യായമാണ്. പക്ഷെ കേസിലെ വസ്തുതകൾ മുൻപേ കണ്ടെത്തി വിശകലനം ചെയ്ത സ്ഥിതിക്ക് അവ കൊണ്ടുതന്നെ ഇവരെ നേരിടാൻ കഴിയേണ്ടിയിരുന്നു. മറുവശത്ത് മാതൃഭൂമി ശ്രേയാംസ് കുമാറിനെതിരായ പരാമർശങ്ങൾ കേട്ടതായി നടിക്കാതെ മുട്ടിൽ റിപ്പോർട്ടിന്റെ തുടർ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചാണ് മരം മുറിപ്പിച്ചതെന്ന് ആ കർഷകർ പറയുന്നു. അപ്പോൾ റിപ്പോർട്ടർ മറുപടിയുമായി എത്തുന്നു. തെറ്റിദ്ധരിപ്പിച്ചെന്ന്, ചാനലുകൾ പറയിപ്പിച്ചതാണെന്ന് കർഷകർ, പണം കിട്ടി എന്നും കർഷകന്റെ സാക്ഷ്യപത്രം. വയനാട്ടിലെ മരമുറി കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞ് പുറത്തുവിടുന്നതിലെ വസ്തുത എന്താണ്? അതിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ചാനലുകാർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് താൻ ക്യാമറയിൽ പറഞ്ഞതെന്ന വെളിപ്പെടുത്തലുമായി വാളം വയൽ ബാലൻ. സർക്കാരിന്റെ ഓർഡർ വന്നായിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾ മരം കൊടുക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേറെ ആളുകളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു, എന്താ അതിന്റെ സംഭവം? അത് ചാനലുകാർ അങ്ങനെ വന്നായിരുന്നു, ഞാൻ പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മരമാണ് കൊടുത്തത് എന്നാ ഞാൻ പറഞ്ഞു. മറുപുറത്ത് മാതൃഭൂമിയുടെ ചില കർഷകർ പറഞ്ഞത് മരവും പോയി പണവും കിട്ടിയില്ല എന്ന്. വിശദാംശങ്ങൾ മാതൃഭൂമി പത്രം നൽകി. പറ്റിച്ചു, പണം തന്നില്ല എന്ന് കർഷകർ പറഞ്ഞെന്ന് മാതൃഭൂമി. അങ്ങനെ പറയിപ്പിച്ചതാണെന്ന് റിപ്പോർട്ടർ പിന്നീട്. ഈ പോരിൽ മാധ്യമങ്ങൾ പറയുന്നതിലെ നെല്ലും പതിരും ആര് വേർതിരിക്കും? തർക്കം മുറുകുകയാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് കെ എൽ സി ആക്ട് പ്രകാരം വില നിശ്ചയിക്കട്ടെ, നികേഷേ, ഞാൻ അടച്ചോളാന്നേ. റിപ്പോർട്ട് ടിവി എത്രയോ മുന്നോട്ട് വന്നു, അത് കണ്ടിട്ട് ബഹളി പൂണ്ടിട്ട് ആന്റോനെ അങ്ങ് കുടുക്കിയിട്ട് ജയിലിൽ അടച്ചിട്ട് റിപ്പോർട്ട് ടിവി പൂട്ടിക്കളയാൻ ആർക്കെങ്കിലും വ്യാമോഹം ഉണ്ടെങ്കിൽ അത് വേണ്ട. മാതൃഭൂമി റിപ്പോർട്ടർ, റവന്യൂ വനം, കർഷകർ, പരിസ്ഥിതി പ്രവർത്തകർ, ഈ തർക്കത്തിലേക്ക് ഇ ഡിയും. മുട്ടിൽ മരമുറി കേസിൽ റിപ്പോർട്ടർ ടിവിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. ഉടമകൾ കള്ളപ്പണം വെളുപ്പിച്ചോ എന്നാണ് അന്വേഷണം. ചാനൽ ലോഹരി കൈമാറ്റത്തിൽ കമ്പനിയോട് വിശദീകരണം തേടിയെന്നും കേന്ദ്ര സർക്കാർ കെ സുധാകരൻ എം പിയുടെ ചോദ്യത്തിന് മറുപടി നൽകി. ചാനൽ പോര് മുന്നേറുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ വാർത്തയുമാകുന്നു. വിഷയം ഇങ്ങനെ വഴിതിരിയുമ്പോൾ മരമുറി കേസ് എന്താകും? ഈ മരം മുറിക്കാനുള്ള അനുമതി എവിടെയാണ് ആവശ്യം? ഒരു പട്ടയഭൂമിയിൽ വളരെ എൻഡേഞ്ചേർഡ് ആയിട്ട് ഒരു മരം നിൽക്കുകയാണ്, ഒരു പഴയ മരം, ഒരു 500 വർഷം പഴക്കമുള്ള മരം മറിഞ്ഞു കയറാൻ നിൽക്കുകയാണ്, അവർ വീട്ടിലേക്ക് ചായയാണ്, അതാണെങ്കിൽ പ്രത്യേക അനുമതി വേണം. അതിന് സർക്കാർ ഒരു തുറവിറക്കുകയോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിന് പ്രത്യേക അനുമതി വേണം. ഈ അനുമതി ഇറക്കുന്നത് തന്നെ ഈ തെറ്റിദ്ധാരണയും പുകമറയുടെയും മറവിൽ സംസ്ഥാനത്തെമ്പാടും മരങ്ങളും നടത്താൻ വേണ്ടി തന്നെയാണ്. വെറും ഒരു മാധ്യമ തർക്കമാകേണ്ട ഒന്നല്ല വിഷയം. വിവിധ സർക്കാരുകൾക്കും ഇതിലൊക്കെ പങ്കില്ലേ? ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഡബിൾ എഞ്ചിൻ തട്ടിപ്പാണെന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. കാരണം ഒന്ന്, ഇങ്ങനൊരു ഉത്തരവ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായുള്ള റവന്യൂ സെക്രട്ടറിയുടെ ഒരു ഉത്തരവ് വരുന്നുണ്ട്. ആ ഉത്തരവിലൊരു വാക്കുണ്ട്, ഇതിനെതിരെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കും എന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അസാധാരണമായ ഒരു പരാമർശമാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാരിൻ്റെ ഒരു ഉത്തരവിനെതിരെ എതിരെ നിൽക്കുമോ? സാധാരണ ഇതിലങ്ങനെ നിൽക്കില്ലല്ലോ. അപ്പോൾ പ്രത്യേകമായിട്ടത് പറയാൻ എന്താ കാരണം? അത് ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ്. അങ്ങനെ പരാമർശമുണ്ടായിട്ടും ഇതിലെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ആ സമീർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ മികവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെ എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മരംമുറി കേസ് വെറും ഒരു കേസല്ല, വെറും ഒരു മാധ്യമ തർക്കവുമല്ല. മാധ്യമ തർക്കം മാത്രമായി അതിനെ ഒതുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടോ എന്ന അന്വേഷണവും ആകാവുന്നതാണ്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിനുമാകാം. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും mediascan@mediaone.tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾ കാണാൻ mediaoneonline.com സന്ദർശിക്കുക.